എല്ലാവർക്കും സിൻക്രോൺ ടെക് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇലക്ട്രിക്കൽ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന വിധം മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് ക്ലാസിൻ്റെ ഭാഗമാണ് ഈ വീഡിയോ. പി എസ് സിക്ക് മുൻപ് ചോദിച്ച ചോദ്യങ്ങളും അതിനോട് ബന്ധപ്പെട്ട സബ്ജക്റ്റുകളും പോയിൻ്റ് ബൈ പോയിൻ്റായി വിശദീകരിക്കുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. ഇലക്ട്രീഷ്യൻ, സബ് എഞ്ചിനീയർ, ഓവർസിയർ, ലൈൻമാൻ എക്സാമുകൾക്ക് സാധാരണ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആറ്റത്തിൻ്റെ സ്ട്രക്ചർ, ഇലക്ട്രോൺസ്, വാലൻസ് ഇലക്ട്രോൺസ്, സെമി കണ്ടക്ടറിലും ഇൻസുലേറ്ററിലും കണ്ടക്ടറിലും എല്ലാം ഉള്ള വാലൻസ് ഇലക്ട്രോൺസിൻ്റെ നമ്പേഴ്സ്, അതിൻ്റെ ബോണ്ടിങ്സ്, ഫോർബിഡൻ എനർജി ക്യാപ്പ്, ഇതെല്ലാമാണ് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർജ്, കറണ്ട്, വോൾട്ടേജ്, പവർ തുടങ്ങിയ ഇലക്ട്രിസിറ്റിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ചാർജ്? ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ ക്വാണ്ടിറ്റിയാണ് ചാർജ്. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയാണ് ചാർജ്. ഓക്കെ, നമുക്കത് വിശദമാക്കാം. ചാർജിൻ്റെ ഒരു ഇക്വേഷൻ, ബേസിക് ഇക്വേഷൻ, കറണ്ടിൻ്റെ ടൈമിലുള്ള ഇക്വേഷനാണ് ചാർജ് ഇസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു ടൈം. എസ് ഐ യൂണിറ്റ് ഓഫ് ചാർജ് കൂളംബാണ്. ഓക്കെ, എന്താണ് ഒരു കൂളംബ്? ഒരു കൂളംബ് എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടിൽ ഒരു ആമ്പയർ കറണ്ട് ഒരു സെക്കൻഡത്തേക്ക് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റിയുടെ ക്വാണ്ടിറ്റിയാണ് ചാർജ്. ഒരു സർക്യൂട്ടിൽ ഒരു സെക്കൻഡ് നേരത്തേക്ക് ഒരു ആമ്പയർ കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റിയുടെ ക്വാണ്ടിറ്റിയാണ് വൺ കൂളംബ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് വേറൊരു യൂണിറ്റ് കൂടെ നമുക്കിവിടെ നമുക്ക് കിട്ടും ചാർജിന്. ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംപെയർ, ഐൻ്റെ യൂണിറ്റ് കറണ്ടിൻ്റെ യൂണിറ്റ് ആംപെയർ, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ ആംപെയർ സെക്കൻഡ് എന്ന് കൂടെ നമുക്ക് ഒരു യൂണിറ്റായി പറയാം. ഓക്കെ, അങ്ങനെ ചോദിക്കാം. ചാർജിൻ്റെ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ട് ആംപെയർ സെക്കൻഡ് എന്ന് കൂടെ തന്നേക്കാം. ചിലപ്പോൾ കുളമ്പ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതാണ് ആൻസറായിട്ട് വരുന്നത്. നമുക്കൊരു ബാറ്ററിയുടെ കേസ് എടുക്കാം. ബാറ്ററിയുടെ കപ്പാസിറ്റി നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? എ എച്ച് എന്നാണ് നമ്മൾ ബാറ്ററിയുടെ കപ്പാസിറ്റി പറയുക. ആംപെയർ അവർ അല്ലേ. വൺ ആംപെയർ അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ആംപെയർ കറണ്ട് ഒരു മണിക്കൂർ നേരം ആ ബാറ്ററിക്ക് നൽകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിന് വൺ ആംപെയർ അവർ കറണ്ട് എന്ന് പറയും. അപ്പോൾ ബാറ്ററിയുടെ കപ്പാസിറ്റി നമ്മൾ പറയുന്നത് ചാർജിൻ്റെ ടേംസിൽ തന്നെയാണ്. ഓക്കെ, ചാർജിൻ്റെ ടൈംസിൽ തന്നെയാണ് ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റി നമ്മൾ പറയുന്നത്. എ എച്ച് ആണ് ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റി ആയിട്ട് നമ്മൾ ജനറലായിട്ട് കൊമേഴ്ഷ്യലായിട്ട് കണക്കാക്കുന്നത്. എസ് ഐ യൂണിറ്റ് കൂളംബാണെന്ന് നമ്മൾ പറഞ്ഞു. എസ് ഐ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആംബയർ സെക്കൻഡ് അല്ല, കൂളംബ് തന്നെയാണ് എസ് ഐ യൂണിറ്റ്. പക്ഷേ വെറുതെ യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് ചോദിച്ചിട്ട് കൂളംബോ ഫാൻക്ലൈനോ ഒന്നും തരാതെ ആംബയർ സെക്കൻഡ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെയാണ് ഓപ്ഷനിലുള്ളതെങ്കിൽ ആംബയർ സെക്കൻഡാണ് നമ്മൾ എഴുതുന്നത്. പക്ഷേ എസ് ഐ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൂളംബാണ്. സി ജി എസ് യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാങ്ക്ലൈനാണ്. സി ജി എസ് യൂണിറ്റ് എന്താണെന്ന് അറിയില്ലേ? സെൻറ്റി മീറ്റർ ഗ്രാംസ് സെക്കൻഡ്, അതാണ് സി ജി എസ് യൂണിറ്റ്. നമ്മൾ സാധാരണ എസ് ഐ യൂണിറ്റിൽ എങ്ങനെയാണ്? മീറ്ററാണ്, സെൻറ്റിമീറ്റർ നമ്മൾ കണക്കാക്കില്ല, ഗ്രാംസ് അല്ല, കിലോഗ്രാം ആണ്, സമയം സെക്കൻഡ് തന്നെയാണ്. ഓക്കെ, ഈ എസ് ഐ യൂണിറ്റും സി ജി എസ് യൂണിറ്റും ചോദിക്കാറുണ്ട് എക്സാമുകൾക്ക്. ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ, ഇതും ചോദിച്ചിട്ടുള്ളതാണ്. ഒരു ചാർജിന്, ഒരു ഇലക്ട്രോണിന് എന്തു എത്ര ചാർജ് ഉണ്ട് എന്നുള്ളതാണ്. ഇലക്ട്രോൺ വളരെ ചെറിയ ചാർജ് ആയിരിക്കും ഉണ്ടാവുക, നെഗറ്റീവ് ചാർജ് ആണെന്ന് നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസിന് കഴിഞ്ഞ ക്ലാസ്സിലെ. അപ്പോൾ ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.6 × 10⁻¹⁹ കൂളംബ് ആണ്. 1.6 × 10⁻¹⁹ കൂളംബ് ആണ് ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കൂളംബ് ചാർജ് ഉണ്ടാവണമെങ്കിൽ എത്ര ഇലക്ട്രോൺസ് വേണം, ഒരു കൂളംബിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാകും, അത് 1/ഈ ക്വാണ്ടിറ്റി ആണ്, 1.6 × 10⁻¹⁹ ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6.24 × 10⁻¹⁸ ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, 6.24 × 10⁻¹⁸ ഇലക്ട്രോൺസ് ആണ് ഒരു കൂളംബ് ചാർജിലുള്ള ഇലക്ട്രോൺസ്. ക്ലിയർ അല്ലേ? ഇനി കറണ്ട്. കറണ്ട് നമുക്ക് ഈ 26-ാമത്തെ പോയിന്റിൽ തന്നെ ഇക്വേഷൻ ഉണ്ട്, Q=IT. അപ്പോൾ I എന്താണ്? Q/T. കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്? ആമ്പയർ ആണ്. അത് അറിയാം എല്ലാവർക്കും. കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണ്. അത് ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. I=Q/T, ചാർജ് ബൈ ടി. സോ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണ്. ഒരു പെർട്ടിക്കുലർ സമയത്തിൽ ഒരു സർക്യൂട്ടിൽ കൂടെ ഒഴുകുന്ന ചാർജിൻ്റെ അളവാണ് കറണ്ട്. ഒരു പെർട്ടിക്കുലർ സമയത്ത് ഒരു സർക്യൂട്ടിൽ കൂടി ഒഴുകുന്ന ചാർജിൻ്റെ അളവാണ് കറണ്ട്. ഓക്കെ, ഒരു ആമ്പയർ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഇൻഫിനിറ്റ് കണ്ടക്ടേഴ്സ്, ഇതിൻ്റെ ലെങ്ത്ത് ഇൻഫിനിറ്റ് ആണ്. രണ്ട് കണ്ടക്ടേഴ്സിൻ്റെ ലെങ്ത്ത് ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, ഇത് വാക്വത്തിലാണ് ഉള്ളത്. ഇത് 1 മീറ്റർ അപ്പാർട്ടിലാണ്. രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 മീറ്റർ ആണ്. ഓക്കെ, ഇതിൽ കൂടി ഒരു കറണ്ട് പാസ്സാവുന്നുണ്ട്. ഇത് തമ്മിലുള്ള ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ ഫോഴ്സ് 2×10⁻¹⁷ ആണെങ്കിൽ ഇതിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട് 1 ആമ്പയർ ആണെന്ന് പറയാം. എപ്പോഴാണ് രണ്ട് കണ്ടക്ടർ തമ്മിൽ അട്രാക്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒരേ ദിശയിലാണെങ്കിൽ ഈ രണ്ട് കണ്ടക്ടറും അട്രാക്റ്റ് ചെയ്യും. കറണ്ടിൻ്റെ ദിശ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ഇത് റിപ്പല് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്, രണ്ട് കണ്ടക്ടർ പാരലായി പോകുന്നതിൽ കറണ്ടിൻ്റെ ദിശ ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അത് എന്താണ് ചെയ്യുന്നത്? അട്രാക്റ്റ് ചെയ്യും. തമ്മിൽ അതിൽ തമ്മിലുള്ള ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ റിപ്പൽസീവ് ഫോഴ്സാണ്. ഓക്കെ, ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ആണ്, കഴിഞ്ഞ ക്ലാസ്സിലത് പറഞ്ഞതാണ്. ഓക്കെ, ഇനി അടുത്തത് വോൾട്ടേജ്. വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് EMF. EMFൻ്റെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു കറണ്ട് പ്രഷറാണ്. ഒരു സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ആവാൻ കാരണമായിട്ടുള്ള ഒരു പ്രഷറിനെയാണ് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് EMF എന്നെല്ലാം പറയുന്നത്. കറണ്ട് ഫ്ലോ ആവാൻ കാരണമായിട്ടുള്ള ഇലക്ട്രോൺസിൻ്റെ ഫ്ലോക്ക് കാരണമായിട്ടുള്ള ഒരു ഫോഴ്സ് പ്രഷർ, അതാണ് വോൾട്ടേജ്. ഓക്കെ, നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് ഭൂമിയിൽ ഉയരം കൂടിയ സ്ഥലത്ത് വീഴുന്ന വെള്ളമെല്ലാം കുറച്ച് താണ സ്ഥലത്തേക്ക് ഒഴുകിപ്പോകും. ഉയരം കൂടിയ സ്ഥലത്ത് നിന്ന് താണ സ്ഥലത്തേക്കാണ് വെള്ളം ഒഴുകിപ്പോകുന്നത് അല്ലേ? അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിയ സ്ഥലത്ത് നിന്ന് ലോവർ പൊട്ടൻഷ്യലിലോട്ടാണ് കറണ്ട് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത്. ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. യൂണിറ്റ് എന്താണ്? യൂണിറ്റ് വോൾട്ടേജാണ്. വോൾട്ടേജ് അല്ല, വോൾട്ടാണ് യൂണിറ്റ്. യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടാണ്, അങ്ങനെ വി എന്നാണ് ചെയ്യുന്നത്. ഓക്കെ, ഓംസ് ലോ. ഓംസ് ലോ എല്ലാവർക്കും അറിയാം, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലോ ആണ്. V=IR. കറണ്ട് വോൾട്ടേജിനോട് പ്രൊപ്പോർഷണലാണ്. പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചർ. അറ്റ് കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചറിലാണ് വോൾട്ടേജ് കറണ്ടിനോട് പ്രൊപ്പോർഷണലാവുന്നുള്ളൂ. അപ്പോൾ V is directly proportional to I എന്ന് എഴുതാം. V=RI എന്ന് എഴുതാം. R ആണ് റെസിസ്റ്റൻസ്,
റെസിസ്റ്റൻസ് അടുത്ത ക്ലാസ്സിൽ റെസിസ്റ്റൻസിനെ കുറിച്ചാണ് പറയുന്നത്. റെസിസ്റ്റൻസിനെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ് എന്താണ്? ഒരു സർക്യൂട്ടിൽ കറൻറ്റിന് നൽകുന്ന ഓപ്പോസിഷനാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്, ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഓംസ് ലോ ഈസ് ഓൺലി വാലിഡ് ഇഫ് ടെമ്പറേച്ചർ ഇസ് കോൺസ്റ്റൻ്റ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രമേ ഓംസ് ലോ വാലിഡ് ഉള്ളൂ. അത് എക്സാമിന് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ വി എ കാര ഓഫ് ഓംസ് ലോ സ്ട്രെയിറ്റ് ലൈനാണ്. ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ വിയും ഐയും കൂടി എടുക്കുകയാണ്. വി നമ്മൾ വൈ ആക്സിലും ഐ എക്സ് ആക്സിലും നമ്മൾ വരച്ചിട്ട് നമ്മളൊരു റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്തു, കറസ്പോണ്ടിങ് കറണ്ട് നോക്കി, അങ്ങനെ ഒരു വോൾട്ട്, രണ്ട് വോൾട്ട്, മൂന്ന് വോൾട്ട് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കറണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് അത് രണ്ടും കൂടി നോക്കി നമ്മൾ ഗ്രാഫ് വരച്ചാൽ ഈ ഒറിജിനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഇത് ഇതിന് നമ്മൾ സ്ലോപ്പ് കണക്കാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ലോപ്പായിരിക്കും ഇതിൻ്റെ റെസിസ്റ്റൻസ്. ഓക്കെ, ഈ സ്ലോപ്പായിരിക്കും ഇതിൻ്റെ സ്ലോപ്പ് നമ്മൾ കണക്കാക്കിയാൽ ആ സ്ലോപ്പായിരിക്കും ഇതിൻ്റെ റെസിസ്റ്റൻസ്. അതേമാതിരി നേരത്തെ ഒരു പോയിൻ്റ് നമ്മൾ വിട്ടുപോയി. കറണ്ട് ഐ ഇസ് ഈക്വൽ ടു എന്താണ്? ക്യൂ ബൈ ടി ആണ് അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ കൂളം പെർ സെക്കൻഡ് എന്ന് എഴുതാം. ഒരു എക്സാമിന് കൂളം പെർ സെക്കൻഡിൻ്റെ ഓർണമെൻ്റൽ നെയിം എന്താണെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൂളം പെർ സെക്കൻഡിൻ്റെ ഓർണമെൻ്റൽ നെയിം എന്താണെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ആംപെയർ ആണ്, കറണ്ടിൻ്റെ യൂണിറ്റ് തന്നെയാണ്. ഇതും കറണ്ടിൻ്റെ മറ്റൊരു യൂണിറ്റാണ് കൂളം പെർ സെക്കൻഡ്. ഇതിൽ നിന്നാണ് എവിടെന്നാണ് കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ചാർജ് ബൈ ടൈം, കൂളം പെർ സെക്കൻഡ്. അപ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. കൂളം പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാലും കറണ്ടിൻ്റെ ഒരു യൂണിറ്റാണ്. അപ്പോൾ ഓർണമെൻ്റൽ നെയിം ഓഫ് കൂളം പെർ സെക്കൻഡ് എന്ന് ഒരു ചോദ്യം വന്നാൽ അത് ആംപ്സ് ആണ്, ആംപെയർ ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അറിയണം. അപ്പോഴാണ് നമുക്ക് ഈ യൂണിറ്റിനെ കുറിച്ച്, യൂണിറ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തിരിച്ചും മറിച്ചും ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റുക. ഇതെല്ലാം നന്നായിട്ട് നമുക്ക് അറിയുമെങ്കിൽ മാത്രമാണ്. ഫോഴ്സ് ആൻഡ് എനർജി, എനർജി തന്നെയാണ് വർക്ക്ഡ് എന്ന്. എന്താണ് ഫോഴ്സ്? ഫോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ, എഫ് ഇസ് ഈക്വൽ ടു എം എ. മാസ് ഇൻറ്റു ആക്സിലറേഷനാണ് ഫോഴ്സ്. ഈ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂട്ടനാണ്. എസ് ഐ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂട്ടനാണ്. സി ജി എസ് യൂണിറ്റ് ഡൈനാണ്. ഒരു പക്ഷേ ചോദിച്ചേക്കാം. ഓക്കെ, എസ് ഐ യൂണിറ്റ് ന്യൂട്ടനാണ്, സി ജി എസ് യൂണിറ്റ് ഡൈനാണ്. ഈ ന്യൂട്ടനെ നമുക്ക് വേണമെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നും കൂടെ വേണമെങ്കിൽ എഴുതാം. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നും കൂടെ വേണമെങ്കിൽ ന്യൂട്ടനെ നമുക്ക് ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കാം. ഓക്കെ, എനർജി ഓർ വർക്ക്ഡ് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് എനർജി അല്ലെങ്കിൽ വർക്ക്ഡ്. നമ്മളൊരു മേശ ഇരിക്കുകയാണ് ഇവിടെ. ഈ മേശനെ നമ്മൾ തള്ളുകയാണ്. നമ്മൾ ആ കൊടുക്കുന്ന ബലത്തിനെയാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ ഈ മേശ കുറച്ചങ്ങോട്ട് നീങ്ങുന്നു, ചിലപ്പോൾ ഒരു മീറ്റർ അങ്ങോട്ട് നീങ്ങി. അങ്ങനെയാണെങ്കിൽ ആ ഒരു മീറ്റർ നമ്മൾ നീക്കിയതിനെയാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ എനർജി എന്ന് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്ത എനർജിയാണ് ആ ഒരു മീറ്റർ നീക്കിയത്. അപ്പോൾ ആ എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ കാണാനുള്ള ഫോർമുല ഫോഴ്സ് ഇൻറ്റു നമ്മൾ കൊടുത്ത ഫോഴ്സ് എത്രയാണോ അത് ഇൻറ്റു ഡിസ്റ്റൻസ്, എത്ര നമ്മൾ നീക്കിയോ അതിനെയാണ് നമ്മൾ എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്. അതിൻ്റെ എസ് ഐ യൂണിറ്റ് ജൂൾസാണ്. ജൂൾസാണ് അതിൻ്റെ എസ് ഐ യൂണിറ്റ്. ന്യൂട്ടൺ മീറ്ററും നമുക്ക് പറയാൻ പറ്റും. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. സോ അതിന് നമുക്ക് ന്യൂട്ടൺ മീറ്റർ എന്ന് കൂടെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, എസ് ഐ യൂണിറ്റ് ജൂൾസാണ്. സി ജി എസ് യൂണിറ്റ് കലോറീസാണ്. സി ജി എസ് യൂണിറ്റ് കലോറീസാണ്. കലോറീസ് നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം അറിയാം. വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര എനർജി നമ്മൾ ബേൺ ചെയ്യുന്നുണ്ട്, നമ്മൾ കലോറീസിലല്ലേ നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, ഇനി ടേണിംഗ് മൊമെൻറ്റം. നമ്മൾ മെഷീൻസ്, നമ്മളിനി റൊട്ടേറ്റിംഗ് മെഷീൻസിനെ കുറിച്ചെല്ലാം പഠിക്കും. അപ്പോൾ ടേണിംഗ് മൊമെൻറ്റം നമ്മൾ ഇപ്പോഴേ അതിൻ്റെ ബേസിക് നമ്മൾ അറിഞ്ഞിരിക്കണം. ടേണിംഗ് മൊമെൻറ്റം അല്ലെങ്കിൽ ടോർക്ക്, ടേണിംഗ് മൊമെൻറ്റിൻ്റെ തന്നെ മൊമെൻറ്റാണ് ടോർക്ക് എന്ന് പറയുന്നത്. അത് ഫോഴ്സ് ഇൻറ്റു ആർ ആണ്. ഈ ആർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ഓഫ് ആക്ഷൻ ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷനാണ്. ഓക്കെ,
പവർ നമ്മളിപ്പോൾ ഫോഴ്സ് പഠിച്ചു. ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ. പവർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണ് പവർ. റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്ന് പറയുമ്പോൾ വർക്ക് ഡൺ ബൈ ടൈം, ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവാണ് ടൈം. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക് ഡൺ ഇൻഡിക്കേഷൻ നമുക്കറിയാം. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ ടി, ഇതാണ് പവർ. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ ടി, അതാണ് പവർ. ഒരു റൊട്ടേറ്റിംഗ് മെഷീൻ്റെ പവർ നമ്മൾ കണക്കാക്കുമ്പോൾ ടോർക്ക് ഇൻറ്റു ഒമേഗയാണ് ഒരു റൊട്ടേറ്റിംഗ് മെഷീൻ്റെ പവർ. ടോർക്ക് നമ്മൾ ആൾറെഡി ടോർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ടോർക്ക് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ആർ. ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൊട്ടേഷൻ ചെയ്യുന്ന ആക്സിസിൽ നിന്ന് ലൈൻ ഓഫ് ആക്ഷനിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ആർ. അതാണ് ടോർക്ക്. ടോർക്ക് ഇൻറ്റു ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πN/60. അതിൽ എൻ എന്ന് പറഞ്ഞാൽ ആർ പി എം ആണ്, റൊട്ടേഷൻ പെർ മിനിറ്റ് ആണ്. പക്ഷേ അത് റൊട്ടേഷൻ പെർ സെക്കൻഡ് ആണെങ്കിൽ ഈ 60 ആവശ്യമില്ല, 2πN ആണ്. യൂണിറ്റ് ഓഫ് പവർ വാട്ടാണ്, CGS യൂണിറ്റ് എർഗ് ആണ്. കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് എനർജി കിലോ വാട്ട് അവർ ആണ്. കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് പവർ അല്ല, എനർജി ആണ്. കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് എനർജി ആണ് കിലോ വാട്ട് അവർ. പവർ അല്ല, പവർ കിലോ വാട്ട് ആണ് ഇൻറ്റു ടൈം. 1 kW എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.6 MJ ആണ്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇതും ചോദിച്ചിട്ടുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ, ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്, ഇതിലൊരു ക്വസ്റ്റ്യനും ചോദിക്കാത്തതില്ല, എല്ലാം ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. സോ 1 kW എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.6 MJ ആണ്. അത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ അവറിലാണ്, കിലോ വാട്ടിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് സെക്കൻഡാണ്, അല്ല വാട്ട് ഇൻറ്റു സെക്കൻഡാണ് ജൂൾ വരുന്നത്, സമയം. വാട്ട് ഇൻറ്റു സെക്കൻഡാണ് ജൂൾ വരുന്നത്, നമുക്കിത് അവറാണ്. അപ്പോൾ സെക്കൻഡിലോട്ട് ഇത് മാറ്റുമ്പോൾ ഒരു അവറിൽ എത്ര സെക്കൻഡ് ഉണ്ടാവും? 60 ഒരു മിനിറ്റിൽ 60 സെക്കൻഡ്. അപ്പോൾ ഒരു അവറിൽ 60 × 60, അതായത് 3600, 3600 സെക്കൻഡ് വരും. പിന്നെ ഇത് കിലോ വാട്ട് ആകുമ്പോൾ ഒരു 30 കൂടി ഇടുന്നു. അങ്ങനെയാണ് 36 ലക്ഷം ജൂൾസ് വരുന്നത്, അതായത് 3.6 MJ ആണ് ഒരു കിലോ വാട്ട് അവർ. ഇനി നമ്മൾ പവറിനെ കറൻറ്റ് ഇലക്ട്രിസിറ്റിയുടെ ടേമിൽ പറയുകയാണ്. പവറിനെ ഇലക്ട്രിസിറ്റിയുടെ ടേമിൽ നമ്മൾ പറയുമ്പോൾ പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറൻ്റ് ആണ്. വളരെ കോമൺ ആയിട്ടുള്ള ഇക്വേഷനാണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷനാണ്. പി ഈസ് ഈക്വൽ ടു VI, പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. ഈ ഇക്വേഷനെ തന്നെ നമുക്ക് മൂന്നായിട്ട് എഴുതാം. ഈ മൂന്ന് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കാറുണ്ട്. ഇതില്ലാതെ ഒരു എക്സാമും ഉണ്ടാവാറില്ല. ഒന്നില്ലെങ്കിൽ ഒരു പ്രോബ്ലം ചോദിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ ചോദിക്കും. പി ഈസ് ഈക്വൽ ടു VI, പി ഈസ് ഈക്വൽ ടു I²R, പി ഈസ് ഈക്വൽ ടു V²R. ഇത് ഓംസ് ലോ അപ്ലൈ ചെയ്യുന്നതാണ്. ഇവിടെ വിക്ക് പകരം IR നമ്മൾ അപ്ലൈ ചെയ്യും, IR എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യും. അപ്പോൾ I²R ആയി മാറും. അതേമാതിരി ഇവിടെ ഐക്ക് പകരം V/R അപ്ലൈ ചെയ്യും, അപ്പോൾ V²R ആവും. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ അപ്ലിക്കേഷൻ വരുന്നത്. നമ്മൾക്ക് വോൾട്ടേജ് തരാത്ത സമയത്ത് കറണ്ടും റെസിസ്റ്റൻസും വെച്ച് കാണുന്നത്, ആക്യുറേറ്റ് ആയിട്ട് വരുന്നത് ഈ I²R എന്നുള്ള ഇക്വേഷൻ വെച്ച് കണക്കാക്കുമ്പോഴാണ് നമുക്ക് പവർ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നത്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ I²R തന്നെയാണ്. നമ്മൾ I²RT എനർജി ഇൻറ്റു അതിൻ്റെ കൂടെ പവർ ഇൻറ്റു ടൈം ആണല്ലോ എനർജി. I²RT എനർജി ഈസ് ഈക്വൽ ടു I²RT എന്നുള്ള ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. എനർജി ഈസ് ഈക്വൽ ടു I²RT. നമ്മൾ പവർ 2 HP ചോദിക്കാറുണ്ട്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹോഴ്സ് പവറിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ടാണ് ചോദിക്കുക. 1 MHp എന്ന് പറയുമ്പോൾ 735.5 W നമ്മൾ സാധാരണ ഇവിടെ നാട്ടിലെല്ലാം യൂസ് ചെയ്യുന്നത് ഇമ്പീരിയൽ ഹോഴ്സ് പവർ ആണ്, 745.7 W ആണ്. പക്ഷേ PSC മെട്രിക് ഹോഴ്സ് പവർ എത്രയാണ്, എത്ര വാട്ട്സ് ആണ് ഒരു മെട്രിക് ഹോഴ്സ് പവർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 735.5 ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്.
നമ്മൾ യൂസ് ചെയ്യുന്നത് ഇമ്പീരിയൽ ഹോഴ്സ് പവറാണ്, 745.7 വാട്ട്സാണ്. മെട്രിക് ഹോഴ്സ് പവർ 735.5. താങ്ക് യു. ഇത്രയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ റെസിസ്റ്റൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം.